നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്ത എന്നാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഏകദിന ഇന്നിങ്സ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു മത്സരത്തിൻ്റെ തിരനോട്ടത്തിലേക്കാണ്. ഈ കഴിഞ്ഞ ലോകകപ്പിലെ ഇന്ത്യയുടെ ന്യൂസിലാൻഡുമായുള്ള സെമി ഫൈനൽ മത്സരം നാം ഏവരും കണ്ടതാണ്. മുൻനിര ബാറ്റ്സ്മാൻമാർ എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ധോണി ജഡേജ കൂട്ടുകെട്ടിൽ ഇന്ത്യൻ ടീം അവസാന നിമിഷം വരെ പൊരുതി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആ മത്സരത്തിൽ തോറ്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഇതിനു സമാനമായി ഒരു മത്സരം 1983 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം ആ ടൂർണമെൻറ്റിൽ നേരിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അന്ന് ആ മത്സരം ഇന്ത്യ തോറ്റിരുന്നുവെങ്കിൽ സെമി ഫൈനൽ എത്താതെ ഇന്ത്യൻ ടീം ടൂർണമെൻറ്റിന് പുറത്തു പോകുമായിരുന്നു. അങ്ങനെ ആദ്യ ലോകകപ്പ് എന്ന ഇന്ത്യയുടെ സ്വപ്നം തന്നെ 2011 നടക്കുമായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യവും അർപ്പണബോധവും ഇച്ഛാശക്തിയും കൊണ്ട് നമ്മൾ ആ മത്സരം വിജയിച്ച് സെമി ഫൈനൽ യോഗ്യത നേടി. ആ വ്യക്തി മറ്റാരുമല്ല, ഹരിയാന ഹറിക്കെയിൻ എന്ന് വിളിപ്പേരുള്ള സാക്ഷാൽ കപിൽ ദേവ് ആണ്. 1983 ജൂൺ 18 ഇംഗ്ലണ്ടിലെ ടൺ ബ്രിഡ്ജ് വെൽസ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഇന്ത്യ സിംബാബ്വെ മത്സരത്തിലാണ് ഈ ഐതിഹാസിക ഇന്നിങ്സ് പിറന്നത്. സിംബാബ്വെ എന്ന ടീം അന്ന് 1975 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയൻ ടീമിനെ തങ്ങളുടെ ആദ്യ രാജ്യാന്തര മത്സരത്തിൽ തോൽപ്പിച്ച് എല്ലാവരെയും ഞെട്ടിച്ച സമയമായിരുന്നു. മറുഭാഗത്ത് ടൂർണമെൻറ്റിലെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യക്ക് ജയം അനിവാര്യമായിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തകർത്തുകൊണ്ട് സിംബാബ്വെയുടെ പീറ്റർ റോസൻ, കെവിൻ കൂരാൻ സഖ്യം, ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെ സുനിൽ ഗവാസ്കർ, കൃഷ്ണമാചാരി ശ്രീകാന്ത് എന്നിവരെ ഡക്കിന് പുറത്താക്കി. അതിനുശേഷം വന്ന മൊഹീന്ദർ അമർനാഥ്, സന്ദീപ് പാട്ടീൽ, യശ്പാൽ ശർമ്മ എന്നിവരുടെ വിക്കറ്റും വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് നഷ്ടമായി. ആ സമയത്താണ് 24-കാരനായ ഇന്ത്യൻ നായകൻ കപിൽ ദേവ് ക്രീസിൽ എത്തുന്നത്. അപ്പോഴേക്കും 17-5 എന്ന ദയനീയമായ നിലയിലേക്ക് ഇന്ത്യൻ ടീം കൂപ്പുകുത്തിയിരുന്നു. വിക്കറ്റ് നഷ്ടം കൂടാതെ ടീമിനെ മാന്യമായ ഒരു സ്കോറിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം കപിലിൻ്റെ ചുമലിലേക്കായി. പിന്നെ ക്രിക്കറ്റ് ലോകം കണ്ടത് ഒരു ചരിത്രമായിരുന്നു. ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ കപിൽ 138 പന്തിൽ നിന്നും 175 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. 16 ഫോറും 6 സിക്സറും ആണ് കപിലിൻ്റെ ബാറ്റിൽ നിന്നും അന്ന് പിറന്നത്. കപിലിന് കൂട്ടായി ബിന്നിയും മദൻലാലും കിർമാണിയും കൂടി ചേർന്നപ്പോൾ നിശ്ചിത 60 ഓവറിൽ ഇന്ത്യ 266-8 എന്ന ശക്തമായ നിലയിൽ കളി അവസാനിപ്പിച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സിംബാബ്വെ 235 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ബൗളിങ്ങിൽ 2.9 റൺസ് ശരാശരി വഴങ്ങി ഒരു വിക്കറ്റെടുത്ത് കപിൽ ദേവ് തിളങ്ങി. അങ്ങനെ കപിലിൻ്റെ ഒരു ഓൾറൗണ്ടർ പെർഫോമൻസിന് ആ മത്സരം സാക്ഷ്യം വഹിച്ചു. കപിലിൻ്റെ ഐതിഹാസിക ഇന്നിങ്സ് പിന്നീട് ക്രിക്കറ്റിൻ്റെ ചരിത്ര താളുകളിൽ രചിക്കപ്പെട്ടു. ആ ലോകകപ്പിലെ എല്ലാ കളികളും റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ മത്സരം റെക്കോർഡ് ചെയ്തിരുന്നില്ല. അതിന് കാരണം ആ ടൂർണമെൻറ്റിൻ്റെ സംരക്ഷണാവകാശം നേടിയിരുന്ന BBC അന്ന് സ്ട്രൈക്കിലായിരുന്നു. അങ്ങനെ ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ നാഴിക കല്ലായി മാറിയ ഈ ഇന്നിങ്സ് TVയിലോ ക്യാമറയിലോ റെക്കോർഡ് ചെയ്യാതെ പോയി. പിന്നീട് അന്ന് കളി കാണാൻ വന്ന ഒരു ഇന്ത്യൻ ആരാധകൻ മത്സരത്തിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തു എന്ന് അറിഞ്ഞ കപിൽ ആ വീഡിയോ മോഹവിലയ്ക്ക് വാങ്ങി എന്നും പറയപ്പെടുന്നു. കഠിനാധ്വാനവും ആത്മസമർപ്പണവും ഉണ്ടെങ്കിൽ ഏത് ദുർഘട അവസ്ഥകളെയും തരണം ചെയ്യാമെന്നും വിജയിക്കാൻ നമുക്ക് സാധിക്കുമെന്നും ഈ മത്സരത്തിൻ്റെ ഫലം നമുക്ക് കാണിച്ചു തന്നു.